അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നിയമാവർത്തന പുസ്തകം 28:2. All these blessings shall come upon you and overtake you if you obey the Lord your God. Book of Deuteronomy, chapter 28:2. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അനുഗ്രഹങ്ങളുടെ വഴിത്താരകൾ ഏതാണ്? കൽപ്പനകളിലൂടെ, മോശയ്ക്ക് നൽകിയ നിയമങ്ങളിലൂടെയും ചട്ടങ്ങളിലൂടെയും ഇസ്രായേൽ മക്കളെ ദൈവം പഠിപ്പിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വഴിത്താരകളാണ്. അത് ഒരു ജയിലിലേക്കോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ റിജിഡായിട്ടുള്ള, ദൃഢമായിട്ടുള്ള, ഇടുങ്ങിയതായിട്ടുള്ള പാതകളിലൂടെയല്ല, മറിച്ച് അത് അനുഗ്രഹത്തിൻ്റെ വഴിത്താരകളാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ തിരുവചനം. നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ, പ്രത്യേകിച്ച് ദൈവം നൽകിയ 10 കൽപ്പനകളും പ്രമാണങ്ങളും എല്ലാം നമുക്ക് അത് അനുഗ്രഹത്തിൻ്റെ വഴിയാണ് എന്ന് ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. ഒന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ പോകാതിരിക്കുക എന്നതിനേക്കാൾ അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക എന്ന് നിയമങ്ങളും പ്രമാണങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, അതിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഇന്നത്തെ തിരുവചനത്തിലൂടെ ദൈവം നമ്മെ വിളിക്കട്ടെ. ആ വിളിക്ക് നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ആമേൻ. ഈശോയുടെ കാൽപാദത്തിലേക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും നൊമ്പരങ്ങളെയും വേദനകളെയും സമർപ്പിക്കാം. ഈശോനാഥൻ ഇരുവികാരനെ ആശീർവാദം നൽകുമ്പോൾ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും അവിടെ ഏറ്റെടുക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീല മേലങ്കിയിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും സകലമാലാഹമാണ് വിശുദ്ധയുടെയും മധ്യസ്ഥതയും സഹായവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും അവിടെ കുടുംബങ്ങൾക്കും നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.